ഹായ് ഹലോ, ഓണക്കാലം അല്ലേ വരുന്നത്? അപ്പം ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അവിയലും പെർഫെക്റ്റ് രസവും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിയലും രസവും ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അധികം സംസാരിച്ച് തീർപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ടൈപ്പ് ഓഫ് കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ്, ആൾക്കാർക്ക് വേണ്ടുന്നതുപോലെ വെറൈറ്റി ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ്, ചേന, കുമ്പളം, മത്തൻ, മുരിങ്ങക്കായ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഈ 5 ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ പച്ചപ്പയർ, വഴുതനങ്ങ ചേർക്കുന്നവർക്ക് ചേർക്കാം. വേറൊരു ടിപ്സ് പറഞ്ഞു തരാം. കൈ ചേന ചെയ്യുമ്പോൾ കൈ ചൊറിയുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തടവിയാൽ അത്രയ്ക്ക് കൈ ചൊറിയുന്നതല്ല. പിന്നെ വന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക്, അത് എരിവനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഗ്യാപ്പിൽ ഞാനിതിവിടെ ചട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ കുക്കറിലല്ല ചെയ്യാൻ പോകുന്നത്, ഞാൻ പാത്രത്തിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സോ അടികട്ടിയുള്ള ഒരു ചെറിയൊരു പാത്രം വെച്ച്, ചെറുതല്ല കേട്ടോ, കുറച്ച് വലുത് തന്നെയാണ്, ഞാൻ കുറച്ച് വ്യാസം വേണമെന്ന് വിചാരിച്ചിട്ട് അത് വെളുത്തിലെടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പോൾ വേവുള്ള കഷ്ണങ്ങൾ അടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ എപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞാൻ ചേനയും മത്തനും ആദ്യം ചേർത്ത് കൊടുത്ത് കുമ്പളവും ക്യാരറ്റും മുരിങ്ങക്കായും മേലോടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റൗവ് സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ബിക്കോസ് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ മൂടി വെച്ച് വേവിക്കാനാണ് പോകുന്നത്. വെള്ളം തെളിക്കുകയാണ് ഒഴിക്കരുത്, കാരണം കഷ്ണങ്ങളിൽ നിന്ന് വെള്ളം വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഒഴിക്കരുത്. ഞാൻ കുക്കറിൽ വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുഴയുന്നത് ഇഷ്ടമല്ല. കഷ്ണങ്ങൾ ജസ്റ്റ് വെന്താൽ മാത്രം മതി, കുക്കറിൽ കുഴഞ്ഞു പോകാനുള്ള സാധ്യതകൾ അധികമാണ്. അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത്, കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഈ നേരത്തെ കാണിച്ചതുപോലെയുള്ള അരമുറി തേങ്ങയും 5 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അത് എരിവനുസരിച്ച് ഇട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ 5 പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോകണം. ഒരുപാട് അരയരുത്, ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് അവിയൽ കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നല്ലോണം കളർ മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാനത് അരപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയുണ്ട് കേട്ടോ, ഈ അളവിൽ അരഞ്ഞാൽ മതി. എന്നിട്ട് വേവ് നോക്കി, ഒരു മുക്കാൽ വേവായപ്പോൾ ഞാൻ തേങ്ങ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് ഒരു കാ ഗ്ലാസ് വെള്ളയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കണ്ടോ, സൈഡിലൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി എന്ന് മാത്രം. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഈ രീതിയിലാക്കിയാൽ ഇപ്പോൾ ഞാൻ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല, പാലക്കാട് അവിയലിൽ ഒരിക്കലും മഞ്ഞപ്പൊടി ചേർക്കാറില്ല. വെള്ള കളറിലായിരിക്കും, കളർ കുറച്ച് ചേഞ്ച് ഉള്ളത്. ഇത് ഈ ക്യാരറ്റിൻ്റെയും മത്തൻ്റെയൊക്കെ കളർ വ്യത്യാസമാണ്, മഞ്ഞപ്പൊടി ചേർത്തിട്ടുള്ള കളറല്ല കേട്ടോ ഇത്. അപ്പോൾ ഇതേ ഞാൻ വേവൊക്കെ നോക്കിയിട്ടുണ്ട്, നല്ല വേവ് വന്നിട്ടുണ്ട്. എനിക്ക് ഉടയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് ഇതിലാണ് എടുത്തിരിക്കുന്നത്. വേറൊരു ടിപ്സ് പറയാം, തൈര് ചേർക്കുമ്പോൾ സ്റ്റൗ ഓൺ ആയിരിക്കരുത്. അമ്മ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് എനിക്ക് സ്റ്റൗ ഓഫായി ആറിയതിന് ശേഷം മാത്രം തൈര് ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിപ്പോൾ സ്പൂണിന് 1/2 സ്പൂണോളം തൈര് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ നല്ലോണം ഉടയ്ക്കാതെ ഇളക്കുക കേട്ടോ, കാരണം കുമ്പളവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യതകൾ അധികമാണ്. കഷ്ണങ്ങൾ കഴിക്കാൻ കിട്ടിയാലേ നല്ല അവിയലിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ആറിക്കഴിഞ്ഞു, ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവി കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റായിട്ടുള്ള, സദ്യക്ക് പറ്റിയ പെർഫെക്റ്റ് അവിയൽ റെഡിയാണ്. അപ്പോൾ അടുത്ത ഡിഷിലേക്ക് നമുക്ക് പോവാം. നല്ല പെർഫെക്റ്റ് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, 2 പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, വെളുത്തുള്ളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ ഡബിൾ അളവ് ജീരകം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു സ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1/2 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചതച്ചെടുക്കണം, അരയ്ക്കരുത്, ചതച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ തൊലിയോടെ ഇടുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ഞാൻ തക്കാളി ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ഈ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക അളവിൽ വാളൻ പുളി എടുത്തിട്ട്, പുളിയെടുത്ത് അതിന് നല്ല വെള്ളത്തിലിട്ട് നല്ലോണം ഞെരടി ഞെരടി ആ ഒരു പുളി രസം നമുക്ക് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലോണം കൈകൊണ്ട് ഞെരടി ഞെരടി കൊടുക്കുക. നേരത്തെ സോക്ക് ചെയ്ത് വെക്കുന്നവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും, ഞാൻ സോക്ക് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം. നേരത്തെ സോക്ക് ചെയ്ത് നല്ലോണം കുറച്ചും കൂടെ നല്ല രീതിയിലുള്ളത് വരും. ഞാനിതിപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിരിക്കണം, അതിൽ കുരുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ,
അതൊക്കെ മാറ്റിയെടുത്ത് വെക്കുകയാണ്. ഈ രസം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാം. നല്ല പനിയോ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ, തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. സോ ഈ മാറ്റിയതിലേക്ക് ഞാനിതിപ്പോൾ അരച്ചിട്ടല്ല കേട്ടോ, നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് എടുത്തിരിക്കണം. സപ്പോസ് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യേണ്ടെന്നുള്ളെങ്കിൽ ചെറുതായിട്ട് നുറുക്കി ഇതിലിട്ട് ഞെരടി എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഇതാണ് കുറച്ചും കൂടെ ഇഷ്ടം, ഈ രീതിയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ മല്ലിയിലയാണ് പെർഫെക്റ്റ് ഒരു രസത്തിന് വേണ്ടത് കേട്ടോ. മല്ലിയില കുറവാണെങ്കിൽ അതൊരു കുറവ് തന്നെയാണ്. മല്ലിയില ഇട്ട് നല്ലോണം ഞെരടി കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിരിക്കണം. കറിവേപ്പില ഓൾറെഡി നമ്മൾ ആ ചതച്ചതിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചൊരു അല്ലി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, പാനല്ല കേട്ടോ, ഇതൊരു ചീനച്ചട്ടി എന്ന് പറയാം, അടികട്ടിയുള്ള ചീനച്ചട്ടി വെച്ച് ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും പിന്നെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചതയ്ക്കും ഇടരുത് കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം രണ്ട് കപ്പൽമുളക്, സോറി വറ്റൽമുളക്, ഇത് എപ്പോഴും എനിക്ക് വരുന്നൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ് ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഈ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഇത് ഇതിലേക്ക് ചേർക്കുക. സിമ്മിൽ വെക്കണം കേട്ടോ, കാരണം പുകഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് ഈ ഒരു ചതച്ച ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. ആ പച്ച മണം മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കായവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായം കഷ്ണമായിട്ടും ചേർക്കാം, പൊടിയുള്ളവർക്കും ചേർക്കാം. നമ്മളൊക്കെ ഇന്ന് കാലത്ത് പൊടിയാണല്ലോ ചേർക്കാറ്, ഞാനും പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നല്ലോണം ആ പച്ചമണം വരും പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ആക്ച്വലി ഫസ്റ്റ് വോയിസൊക്കെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷേ പിന്നെ നോക്കുമ്പോൾ കേട്ട് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്തപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊന്ന് പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതപ്പോൾ ഞെരടി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് മാറി നിൽക്കുക, നല്ല സൈഡിൽ നിന്ന് തിളപ്പിക്കുക. പിന്നെ ഒരു ടിപ്സ് പറഞ്ഞുതരാം, എപ്പോഴും രസം വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വയ്ക്കരുത്, ഒരു സിം ഓർ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിലേക്ക് ഞാൻ ഒരു പൊടിക്കൈ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈസ്റ്റേൻ്റെ രസ പൗഡർ. അത് ഓപ്ഷനിലാണ് കേട്ടോ, ഞാൻ എപ്പോഴും ചേർക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം. പിന്നെ കുറച്ച് പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ പരിപ്പില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് രണ്ടും ഓപ്ഷനിലാണ് കേട്ടോ. പരിപ്പോ അല്ലെങ്കിൽ പരിപ്പിൻ്റെ വെള്ളവും ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അതിന്. ഇനി ഇതിലേക്ക് നമുക്കൊന്നും ചേർത്ത് കൊടുക്കാനില്ല, തിള വരട്ടെ. സൈഡിൽ കൂടെ ഒരു കുമ്പള കുമ്പളമായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ അതിൽ കൂടെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക, പിന്നെ തിളയ്ക്കാൻ വിടുക. ചിലവർ പറയും രസം തിളച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, തിള വരുമ്പോൾ ഓഫാക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ തിളയ്ക്കാൻ വിടാറുണ്ട്, എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നാറ്. നല്ലോണം വെട്ടി തിളച്ച ശേഷം ഞാൻ ഓഫാക്കും, പിന്നെ ഞാൻ ഇളക്കമൊന്നുമില്ല കേട്ടോ. അതേ കണ്ടത് ഇതുപോലെ സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രസമാണ്. ഈ ഒരു രണ്ട് റെസിപ്പീസ് ഇതേ കണ്ടില്ലേ, അവിയലും രസവും റെഡിയാണ് ഞങ്ങളുടെ കിച്ചണിൽ നിന്ന്. കാണുമ്പോൾ തന്നെ അറിയാലോ സദ്യക്കൊക്കെ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് രസമാണ്. ഇതേ രീതിയിൽ ഇതേ അളവിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 100% റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് മൂന്നും ദിവസവും വെച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് രസമാണ്. പിന്നെ അവിയലും റെഡി ആയിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ അവിയലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള രസവും പെർഫെക്റ്റ് ആയിട്ടുള്ള പാലക്കാടൻ മഞ്ഞ അവിയലല്ല വെള്ള അവിയലും റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.